അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫഖദ് ബയ്യനല്ലാഹു തആലാ ഫിൽ ഖുർആനിൽ മജീദ് كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. നമ്മുടെ വന്ദ്യരായ നേതാവ് സയ്യിദുന അസ്സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ അവരുകളെ, മറ്റ് മഹാത്മാക്കളായ സാദത്തുക്കളെ, അഭിമന്യരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിസ്തുലമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ അഥവാ CIC വാഫി വഫിയ ഈ സംവിധാനത്തിൻ്റെ സൂത്രധാരകിൽ ഒരാളും കേരളം കണ്ട വാഗ്മികളിൽ പ്രമുഖനും നല്ലൊരു എഴുത്തുകാരനും ചിന്തകനും ചരിത്രകാരനും എല്ലാറ്റിലും ഉപരി വേലൂർ വാക്കിയാത്തു സാലിഹത്തിൽ നിന്ന് ബാക്കവി ബിരുദവും ഹൈദരാബാദ് നിസാമിയ കോളേജിൽ നിന്ന് നിസാമി ബിരുദവും ഒക്കെ നേടിയ ഉന്നത ശീർഷകനായ ഒരു പണ്ഡിതൻ ഒക്കെയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് നിസാമി നഫറല്ലാഹു മർക്കദഹു ഇഹലോകവാസം വെടിഞ്ഞു, നമ്മുടെ കൺമുമ്പിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കുറേ ഗുണഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ബഹുമുഖമായ ജീവിത മണ്ഡലത്തിൽ നിന്ന് എന്തൊക്കെ പകർത്താനുണ്ട് അതൊക്കെ ചിന്തിച്ച് മുതയല്ലിമുകളായ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. മരണം, എല്ലാവരും മരിച്ചു പോകും. മരണം അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനമാണ്. ഇവിടെ ലോകത്താരൊക്കെ ജീവിച്ചിരുന്നു ഇല്ലേ? ഈ ഭൂമിക്ക് 460 കോടി വയസ്സായതായാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയിൽ ആദ്യം മുതൽ തന്നെ ജീവികളുണ്ട്. ആദനബി അലൈഹിസ്സലാം മുതലാണ് മനുഷ്യ ജീവിതം തുടങ്ങുന്നത്. ആദനബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 150,000 വരുന്ന പരിശുദ്ധാത്മാക്കളായ പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ അനുഗാമികൾ, അതുപോലെ വലിയ വലിയ രാജാക്കന്മാർ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വലിയ പ്രഭുക്കൾ, ആരൊക്കെ ഈ ലോകത്തു നിന്ന് വിട വാങ്ങി എല്ലാവരും മരിച്ചുപോയി. ഒരു നിലക്ക് നാം ചിന്തിച്ചാൽ മരണം അത് ഒരു വലിയ അനുഗ്രഹമാണ്, വലിയ നിയമത്താണ്. ആലോചിച്ചു നോക്കൂ, ആദനബി അലൈഹിസ്സലാം മുതൽ ഇതുവരെ ഉള്ള ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? എവിടെയാണ് താമസിക്കുക? എന്താണ് തിന്നുക? എന്താ കുടിക്കുക? ഈ വയസ്സന്മാരെ കൊണ്ട് ചെറുപ്പക്കാർ എന്ത് ചെയ്യും ഇല്ലേ? ഇപ്പോൾ കുറച്ച് കാലം വയസ്സായിട്ട് കിടന്നാൽ തന്നെ ഈയിടെ പഴയ സാധനങ്ങൾ അന്വേഷിച്ചൊരു വീട്ടിൽ ചെന്നപ്പോൾ കുട്ടികളുടെ പഴയ സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ കൂട്ടിക്കൊണ്ട് പോയി കാണിച്ചത് കുറച്ച് കാലമായിട്ട് സൗക്കേടായി കിടക്കുന്ന ഉമ്മാമാനെയാണ്. കുറച്ച് കഴിഞ്ഞുപോയാൽ തന്നെ അതാണ് അവസ്ഥ. ഇത് ആദനബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ഈ വയസ്സന്മാരെ കൊണ്ട് ചെറുപ്പക്കാരെന്താണ് ചെയ്യുക ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മരണം അത് വലിയ നിയമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മരിച്ചുപോയി. ഇന്ന് നാം ചിന്തിച്ചാൽ ഒരു 100 വയസ്സിൽ താഴെയുള്ള ആളുകളെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ. 100 വയസ്സിൽ താഴെ. ഈയിടെ
200,000 ലൈഫ് ഇൻഷുറൻസ് കേസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നവരുടെ എണ്ണം കേവലം 2 എണ്ണമാണ്. അപ്പോൾ 100 വയസ്സിൽ താഴെയുള്ള ചില ആളുകളെ ഇവിടെ ജീവിച്ചിരിക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞുകൂടാ, ചിലർ ജീവിച്ചിരിക്കുന്നുണ്ട്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്. ഖിദ്ർ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ? അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഇലിയാസ് നബി, പിന്നെ ഇദ്രീസ് നബി, രണ്ട് പ്രവാചകന്മാർ ഉപരിമണ്ഡലത്തിലും രണ്ടുപേര് ഭൂമിയിലും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ അള്ളാഹു പല രഹസ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരും മരിച്ചു പോകും. എല്ലാവരും മരിച്ചു പോകുന്നതാണ്. മരണം അള്ളാഹുവിൻ്റെ അലംഘനീയമായ നിയമമാണ്. പക്ഷേ എല്ലാവരുടെയും മരണം ഒരുപോലെയല്ല, അതിൽ വ്യത്യാസമുണ്ട്. ചിലരുടെ മരണം ചെറിയൊരു കുടുംബത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ, ചിലരെ മരണം അതും ബാധിക്കുകയില്ല. സാധാരണ എന്തെങ്കിലും കൊതുകാ മറ്റോ മരിച്ചു പോയ ആ സ്ഥാനമേ ഉണ്ടാവുള്ളൂ. ചിലരുടെ മരണം, ചിലരുടെ മരണം ചെറിയൊരു കുടുംബത്തെ ബാധിക്കും, മറ്റു ചിലരുടെ മരണം ഒരു ഗ്രാമത്തെ ബാധിച്ചേക്കാം, ചിലരുടെ മരണം ഒരു ജില്ലയെ ബാധിച്ചേക്കാം, ചിലരുടെ ഒരു സ്റ്റേറ്റിനെ ബാധിച്ചേക്കാം, ചിലപ്പോൾ ഒരു നാടിനെ തന്നെ ബാധിച്ചേക്കാം. എന്നാൽ ഈ പണ്ഡിതന്മാരുടെ മരണം അങ്ങനെയൊന്നുമല്ല. പണ്ഡിതന്മാരുടെ മരണം മൗത്തുൽ ആലിമി മൗത്തുൽ ആലമി, ആ ആപ്തവാക്യം, ആലിമിൻ്റെ മരണം ആലമിൻ്റെ മരണമാണ്. ആലമ് മാസിബല്ലാ, അള്ള ഒഴിച്ചുള്ള സകല വസ്തുക്കൾ. ഒരു ആലിമിൻ്റെ മരണം അള്ള ഒഴിച്ചുള്ള സകല വസ്തുക്കളെയും ബാധിക്കുന്നതാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മരണമാണ് ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് നിസാമി അവരുടെ വഫാത്ത്. ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പത്തിലേ അറിയാവുന്നതാണ്. ഞാൻ തൃക്കരിപ്പൂർ മുനവ്വിറിൽ മഹല്ലി മുഖ്തസറുമൊക്കെ ഓതുന്ന കാലം 1972 നിസാമി എന്ന് പറഞ്ഞിട്ടൊരു പ്രാസംഗികൻ പരക്കേ അറിയപ്പെടുന്നു. അങ്ങനെ തൃക്കരിപ്പൂർ മുനവ്വിറിൽ വന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ സെബക്ക് കഴിഞ്ഞാൽ മൊബൈൽ താമസിക്കുന്ന റൂമിൽ ചെന്നിരിക്കും. അപ്പോൾ അവിടെ മുതലുള്ള പരിചയമാണ്. അന്ന് ആ മുനവ്വിറിൽ എൻ്റെ ഉസ്താദിൻ്റെ പിതാവായിരുന്നു. പിതാവും തമ്മിലും വലിയ പരിചയമായിരുന്നു. പിന്നെ വലിയ പരിചയമാണ്. ഏ തൃക്കരിപ്പൂര് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും വേഗം തന്നെ നിസാമി ഉസ്താദിൻ്റെ പേരാണ് പറയപ്പെടുക. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പകർത്താനുണ്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം. ഒന്നാമത് പ്രസംഗം എഴുത്ത്. മുത്തഅല്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കലകളാണ് പ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മൂസാ അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കൂടി പ്രവാചകനായി നിയമിക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്തു. അപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാമിന് മൂസാ നബി അലൈഹിസ്സലാം കണ്ട കഴിവ്, പ്രത്യേകത എന്താണ്? അഫ്സഹു മിന്നി ലിസാന്, അദ്ദേഹം എന്നേക്കാൾ നന്നായി പ്രസംഗിക്കാൻ അറിയുന്ന ആളായിരുന്നു എന്നല്ലേ അതിൻ്റെ സാരം. അതുപോലെ എഴുത്ത്, നന്നായി നമ്മൾ എഴുതാൻ പഠിക്കണം. നൂൻ വൽ കലമി ഒമായസ്തുറൂൻ, വൽ കലമി പേനയെ തന്നെയാണ് സത്യം, ഒമായസ്തുറൂൻ അവർ എഴുതുന്നതും തന്നെയാണ് സത്യം. എഴുത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഇനി വേറെ എന്താണ് വേണ്ടത്? അപ്പോൾ നന്നായി എഴുതാൻ, നന്നായി പ്രസംഗിക്കാൻ. പ്രസംഗമോ സയ്യിദ് മുഹമ്മദ് നിസാമി അദ്ദേഹത്തിൻ്റെ പ്രസംഗമോ? അത് എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ, മഹാനായ തങ്ങളടക്കം എല്ലാവരും പറഞ്ഞതുപോലെ, അതൊരു വലിയൊരു അത്ഭുതമാണ്. അവിടെ ആ മുമ്പിലിരുന്നാൽ പിന്നെ ആരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകില്ല. ഒരു മഴ പെയ്യുന്ന പോലെ തോന്നും ഇല്ലേ? നല്ലൊരു അവതരണം, നല്ലൊരു പ്രസംഗമാണ്. ആരും ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുകയില്ല. നമ്മൾ ആ വിധത്തിലുള്ള ശൈലി സ്വീകരിച്ച് നല്ല പ്രാസംഗികരാകണം. അതുപോലെയുള്ള സരസവും സാരസമ്പൂർണവും ആവേശോജ്ജ്വലവുമായ പ്രസംഗം, അത് പിന്നെ ഞാനടക്കമുള്ള മുത്തല്ലിമുകൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ പ്രസംഗിക്കാൻ നിന്നാലോ, ഒരു പ്രാസംഗികൻ്റെ അനുഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിക്കാൻ നിന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഓരോരുത്തർ ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങി. അവസാനം നോക്കുമ്പോൾ ഒറ്റ ഒരാൾ ബാക്കി. ഈ പ്രാസംഗികൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഇനിയും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ സമയം കളയണ്ട, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഹരം കൊണ്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ സ്പീക്കറിൻ്റെ ഓപ്പറേറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രസംഗമൊന്നും ആയി പോകരുത്, നന്നായി പ്രസംഗിക്കാൻ പഠിക്കണം. അത് സയ്യിദ് മുഹമ്മദ് നിസാമി അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം, എത്രയോ പ്രസംഗങ്ങൾ അദ്ദേഹം പോയി, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ധാരാളം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രാസംഗികന്മാരാകണം, നല്ല എഴുത്തുകാരാകണം, അതിൽ ഉപരി നല്ല പണ്ഡിതന്മാരാകണം. അതിന് അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ CAC ഈ വാഫി വഫിയ, അത് വലിയൊരു പ്രസ്ഥാനമായി മുന്നോട്ട് പോവുകയാണ്.
കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതിന് നേതൃത്വം നൽകുന്ന മഹാനായ ഹക്കീം ഉസ്താദ്, അതുപോലെയുള്ള മറ്റു ഉസ്താദുമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല ആരോഗ്യം കൊടുക്കട്ടെ, ആരോഗ്യത്തോടുകൂടി അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. മഹാനായ നിസാമി ഉസ്താദ്, അദ്ദേഹം യഥാർത്ഥത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത വസിയത്താണ്, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, തഅല്ലമിൽ ഖുർആന വഅല്ലിംഹു അന്നാസ, നീ ഖുർആൻ പഠിക്കണം, അത് ആളുകൾക്ക് പഠിപ്പിക്കുകയും ചെയ്യണം. ഇൽമു പഠിക്കണം, അത് ആളുകൾക്ക് പഠിപ്പിക്കുകയും ചെയ്യണം. ഹത്താ യഅതിയക്കൽ മൗത്തു, നിനക്ക് മൗത്ത് വരുന്നത് വരെ. ഫഇന്നഹു ഇൻ അതാക്കൽ മൗത്തു അന്ത അലാദാലിക, ആ അവസ്ഥയിൽ നീ മരിക്കാൻ ഇടവന്നാൽ, പഠിക്കുക പഠിപ്പിക്കുക, ആ അവസ്ഥയിൽ നിനക്ക് മരിക്കാൻ ഇടവന്നാൽ, തഹജ്ജുൽ മലായിക്കത്തു ഇലാ ഖബരിക, ആകാശത്തിലുള്ള മലക്കുകൾ നിന്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി വരും. കമാ യഹജ്ജു നാസു, ആളുകൾ ഹജ്ജിന് പോകുന്ന മാതിരി, ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗേഹത്തിലേക്ക്. ആ അവസ്ഥയാണ് ഇത്, പഠിക്കുക പഠിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ മരിച്ചു പോകാൻ സാധിച്ചെങ്കിൽ ഇതാണ് അവസ്ഥ. മഹാനായ നിസാമി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആ അവസ്ഥയിലാണ് ഈ ലോകം വിട്ടുപിരിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ ആ ഖബ്, മലായിക്കത്തെ എപ്പോഴും സന്ദർശിക്കുന്ന ഖബറാക്കി അല്ലാഹു അലങ്കരിക്കുമാറാകട്ടെ. പിന്നെ അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫളുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറുവാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.